പതിനൊന്നാമത്തെ വയസ്സിൽ പിതാവിൻ്റെ തോക്ക് ചൂണ്ടി തൻ്റെ സഹപാഠിയെ പീഡനത്തിനിരയാക്കിയ ഒരു വ്യക്തി മാർസൽ ആൻഡ്രേ ഹെൻറി ഫെലിക്സ് പെറ്റിയോട്ട്, മിസ്റ്റർ മാർസൽ പെറ്റിയോട്ട്, ഒരു ഫ്രഞ്ച് സീരിയൽ കില്ലർ. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് 23 ശവശരീരങ്ങൾ തൻ്റെ വീടിൻ്റെ ബേസ്മെൻറ്റിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. 60 കൊല ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു. എന്നാൽ കൂടി വ്യക്തമായ കണക്ക് ആർക്കും അറിയില്ല. അതിപ്പോഴും ഒരു മിസ്റ്ററിയാണ്. തൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ കുറ്റകൃത്യം 11 തൻ്റെ പിതാവിൻ്റെ തോക്ക് ചൂണ്ടി സ്വന്തം ക്ലാസ്സിലെ സഹപാഠിയെ സെക്സിന് വേണ്ടി ഉപയോഗിച്ചു. അതല്ലാതെ തന്നെ പലതരം കളവുകൾ അയാൾ ചെയ്തുകൊണ്ടിരുന്നു. ഇത് ശ്രദ്ധയിൽപ്പെട്ട സ്കൂൾ അധികൃതർ അയാളെ ഒരു ഫിസിക്കൽ ഇവാലുവേഷന് വിധേയമാക്കി. അവിടെ നിന്നാണ് അയാൾ ഒരു മാനസിക രോഗി ആണെന്നുള്ള കാര്യം ഉറപ്പായത്. പല സ്കൂളുകളിൽ നിന്നും പുറത്താക്കപ്പെട്ട പെറ്റിയോ പാരീസിലെ ഒരു സ്പെഷ്യൽ അക്കാഡമിയിൽ നിന്നും തൻ്റെ വിദ്യാഭ്യാസം പൂർത്തിയാക്കി. വേൾഡ് വാർ 1 ഫ്രഞ്ച് ആർമിയുടെ വോളണ്ടിയറായി പെറ്റിയോട്ട് ഒരു ജോലി ഏറ്റെടുത്തു. എന്നാൽ അവിടെയുണ്ടായ സംഭവങ്ങൾ പെറ്റിയോട്ടിനെ കൂടുതൽ തളർത്തി. മറ്റ് വോളണ്ടിയർമാരുടെ ബ്ലാങ്കറ്റ്, കത്തുകൾ, ബാക്കിയെല്ലാം അയാൾ മോഷ്ടിക്കാൻ തുടങ്ങി. ഇതും അയാളെ പിന്നെയും ഒരു സൈക്യാട്രിക് ഇവാലുവേഷന് വ്യക്തമാക്കി. പെറ്റിയോട്ടിൻ്റെ മാനസിക നില വളരെ ഗുരുതരമായിക്കൊണ്ടിരുന്നു. അയാൾ തൻ്റെ സ്വന്തം കാൽ ഒരു ഗ്രനേഡ് ഉപയോഗിച്ച് അപായപ്പെടുത്തി. അത് അയാളെ വേറൊരു റെജിമെൻറ്റിലേക്ക് സ്ഥലം മാറ്റാൻ കാരണമായി. എന്നാൽ ആ സ്ഥലം പെറ്റിയോട്ടിന് വളരെ ഇഷ്ടമാവുകയും 3 കൊണ്ട് തന്നെ പെറ്റിയോട്ടിൻ്റെ മാനസിക നില പഴയ രൂപത്തിലേക്ക് എത്തുകയും ചെയ്തു. പുതിയൊരു ഡയഗ്നോസിസ് അയാളെ ഈ ചാർജിലായി വിട്ടയക്കാനുള്ള കാരണവുമായി. യുദ്ധത്തിന് ശേഷം പെറ്റിയോട്ട് വാർ വെറ്ററേൻസിന് വേണ്ടിയുള്ള ഒരു മെഡിക്കൽ ക്യാമ്പ് അറ്റൻഡ് ചെയ്തു. അങ്ങനെ ഒരു മെഡിക്കൽ ഡിഗ്രി സംഘടിപ്പിച്ചു. അതിനുശേഷം പാരീസിലേക്ക് സ്ഥലം മാറിയ അയാൾ ഒരു ഡോക്ടറായി തൻ്റെ ജീവിതം ആരംഭിച്ചു. ഡോക്ടറായി ജോലി അനുഷ്ഠിച്ചു വരുന്ന പെറ്റിയോട്ടിന് ഗവൺമെൻറ്റിൽ നിന്നും അതുപോലെ തന്നെ പേഷ്യൻസിൽ നിന്നും കാശ് ലഭിക്കാൻ തുടങ്ങി. എന്നാൽ കൂടി പെറ്റിയോട്ടിന് അവിടെ ഒരു മോശം പേരുണ്ടായിരുന്നു. കാരണം വളരെ അഡിക്റ്റീവ് ആയ നർക്കോട്ടിക്സ് ഉപയോഗിക്കുക, അല്ലാതെ തന്നെ അബോഷൻ, ഇല്ലീഗൽ അബോഷൻസ് നടത്തുക, ഇതുപോലുള്ള പല പ്രശ്നങ്ങളും പെറ്റിയോട്ട് നേരിട്ടു. പെറ്റിയോട്ടിൻ്റെ കൊലപാതകങ്ങളിലെ ആദ്യത്തെ ഇര തൻ്റെ പ്രായം ചെന്ന ഒരു പേഷ്യൻറ്റിൻ്റെ മകൾ. ആ സ്ത്രീയുമായി പെറ്റിയോട്ടിന് ആദ്യമേ ഒരു അഫയർ ഉണ്ടായിരുന്നു. എന്നാൽ ഒരു ദിവസം പെറ്റിയോട്ടിനെ കാണാൻ പോയ ഈ സ്ത്രീ തിരിച്ചു വന്നില്ല എന്ന് പെറ്റിയോട്ടിൻ്റെ നെയ്ബേഴ്സ് എല്ലാം സ്ഥാപിക്കുന്നു. പോലീസ് ഈ കേസ് അന്വേഷണം ആ സ്ത്രീ ഒളിച്ചോടിയതായി ക്ലോസ് ചെയ്തു. അതേ വർഷം തന്നെ പെറ്റിയോട്ട് ആ സ്ഥലത്തിൻ്റെ മേയറാവാൻ ഇലക്ഷനിൽ മത്സരിച്ചു. തൻ്റെ എതിരാളിക്കെതിരെ കാശിറക്കി പല പ്രശ്നങ്ങളും ഉണ്ടാക്കി പെറ്റിയോട്ട് മേയറായി ആ വർഷം അവിടെ വിജയിച്ചു. അവിടുത്തെ തന്നെ ധനികനായ ഒരാളുടെ മകളുമായി പെറ്റിയോട്ടിൻ്റെ കല്യാണം കഴിഞ്ഞു. ജോർജറ്റ് ലെബലൈസ് എന്നായിരുന്നു ആ സ്ത്രീയുടെ പേര്. ക്രമേണ ഗെറാൾട്ട് എന്നൊരു മകനും അയാൾക്ക് ജനിച്ചു. എന്നാൽ തൻ്റെ പ്രവൃത്തികൾ മൂലം പെറ്റിയോട്ടിന് അധികം നാൾ ആ സ്ഥാനത്തിരിക്കാൻ കഴിഞ്ഞില്ല. അയാൾ രാജിവെച്ചു. പെറ്റിയോട്ടിൻ്റെ ഫോളോവേഴ്സ് കൂടുതലായതുകൊണ്ട് തന്നെ പെറ്റിയോട്ടിന് ആ നാട്ടിലെ കൗൺസിലറായി എലക്ട് ചെയ്യപ്പെട്ടു. പെറ്റിയോട്ട് ഫേക്ക് മരുന്നുകൾ കൊണ്ട് തൻ്റെ പേഷ്യൻസിനെ ആകർഷിച്ചു കൊണ്ടിരുന്നു. എന്നാലും ഇല്ലീഗൽ അബോഷനും നർക്കോട്ടിക്സും ഉൾപ്പെടെ പല പ്രശ്നങ്ങളും പെറ്റിയോട്ടിനെ ഫേസ് ചെയ്യേണ്ടി വന്നു. ഇതും ഇയാളെ ടാക്സ് ഇൻവേഷന് കാരണമാക്കി. ജർമ്മനി ഫ്രാൻസ് കീഴടക്കിയതോടെ ഫ്രഞ്ച് സിറ്റിസൺസ് എല്ലാം ഫോഴ്സ് ലേബറിലേക്ക് തിരിയേണ്ടി വന്നു. എന്നാൽ പെറ്റിയോട്ട് തനിക്കൊരു വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി അതിൽ നിന്നെല്ലാം രക്ഷപ്പെട്ടു. യുദ്ധത്തിന് ശേഷം തിരിച്ചു വന്നവരെയും പെറ്റിയോട്ട് പരിപാലിച്ചു. എന്നാൽ 2 പെറ്റിയോട്ടിനെതിരെ വന്നു. ഓവർ പ്രിസ്ക്രൈബിംഗ് നർക്കോട്ടിക്സ്, മയക്കുമരുന്ന് കൂടുതലായി പ്രിസ്ക്രൈബ് ചെയ്തതുകൊണ്ട് പെറ്റിയോട്ടിനെതിരെ കേസുകൾ പൊന്തിവരാൻ തുടങ്ങി. പക്ഷേ ആ കേസ് രജിസ്റ്റർ ചെയ്ത 2 പിന്നെ കാണാണ്ടാവുകയായിരുന്നു. പിൽക്കാലത്ത് പെറ്റിയോട്ട് സ്ഥാപിച്ചത് ജർമ്മൻ അധിനിവേശ സമയത്ത് താൻ നാസി പടയെ വധിക്കുകയും റെസിസ്റ്റൻസ് മൂവ്മെൻറ്റിൽ പങ്കുചേർന്നു എന്നാണ്. എന്നാൽ ഇതിനെയൊന്നും സപ്പോർട്ട് ചെയ്യുവാൻ പെറ്റിയോട്ടിൻ്റെ കയ്യിൽ മതിയായ തെളിവുകൾ ഉണ്ടായിരുന്നില്ല. അധിനിവേശ സമയത്ത് യോനിയിൽ നിന്നും പാരീസിലേക്ക് പെറ്റിയോട്ട് ചേക്കേറുകയുണ്ടായി. തൻ്റെ 2 പെറ്റിയോട്ടിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എന്നാൽ പോകുന്ന വഴിയിൽ അവർ 2 മരണപ്പെടുകയും പെറ്റിയോട്ട് സൈനൈഡ് കുത്തിവെച്ചാണ് ആദ്യം അവരെ കൊല്ലുന്നത്.
പിന്നെ അവരുടെ വിലപിടിപ്പുള്ള സാധനങ്ങൾ കൈക്കലാക്കുകയും ബോഡി ഡംപ് ചെയ്യുകയും ചെയ്തു. എന്നാൽ തിരികെ വന്ന് ഈ രണ്ട് ശവശരീരങ്ങളും എടുത്ത് ലൈം സ്റ്റോണിൽ, അതായത് കുമ്മായച്ചൂളയിൽ ഇറക്കിയാണ് ബോഡീസ് രണ്ടും പെറ്റിയോട്ട് നശിപ്പിച്ചത്. ഇതിനുശേഷം പെറ്റിയോട്ട് പാരീസിൽ ഒരു വീട് സ്വന്തമാക്കുകയും അവിടെ താമസിക്കുകയും തുടങ്ങി. ഇവിടെ വെച്ചാണ് പെറ്റിയോട്ടിൻ്റെ കൊലപാതകങ്ങളെല്ലാം പുറത്താകുന്നത്. ഒരു ദിവസം പെറ്റിയോട്ടിൻ്റെ വീട്ടിൽ നിന്നും ഒരു ഫൗൾ സ്മെൽ ഉയർന്നതാണ് എല്ലാത്തിനും കാരണമായത്. ഈ ഫൗൾ സ്മെൽ പെറ്റിയോട്ടിൻ്റെ നെയ്ബർ പോലീസിനെ അറിയിച്ചു. പോലീസ് വന്ന് വീട് പരിശോധിച്ചപ്പോഴാണ് എല്ലാം പുറത്തായത്. ആ വീടിൻ്റെ ബേസ്മെൻറ്റിൽ 23 ശവശരീരങ്ങളുടെ ഭാഗം പോലീസിന് ലഭിച്ചു. അതല്ലാതെ പുറകിലുള്ള പൂഴിമണലിൽ നിന്നും അല്ലാതെ ഒരു ക്യാൻവാസ് ബാഗിൽ നിന്നും എല്ലാം ശവശരീരങ്ങൾ ലഭിക്കുകയുണ്ടായി. ഹെൻറി വലേരി എന്നൊരു പേര് സ്വീകരിച്ചതിന് ശേഷം പെറ്റിയോട്ട് പ്രിസണർ ഇൻട്രോഗേഷൻ്റെ ക്യാപ്റ്റനായി ചാർജ് ചെയ്യപ്പെടുത്തു. എന്നാൽ ഒരു പത്രം തൻ്റെ ആർട്ടിക്കൽ പ്രസിദ്ധീകരിച്ചതോടെ അവിടെ നിന്നും പെറ്റിയോട്ടിനെ രക്ഷപ്പെടേണ്ട അവസ്ഥ വന്നു. ഈ പത്രവാർത്തയെല്ലാം വ്യാജമാണെന്നും ജർമ്മൻസിനെ കൊന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പത്രവാർത്ത ഉണ്ടായതെന്നും പെറ്റിയോട്ട് സ്ഥിരീകരിക്കാൻ ശ്രമിച്ചു. പക്ഷേ അതൊന്നും വിലപ്പോയില്ല. പക്ഷേ പെറ്റിയോട്ടിനെ അറസ്റ്റ് ചെയ്യുകയും തുറങ്കിലെടുക്കപ്പെടുകയും ഉണ്ടായി. ഈ സമയത്തും താൻ നിരപരാധിയാണെന്ന് പെറ്റിയോട്ട് വാദിച്ചുകൊണ്ടിരുന്നു. തൻ്റെ വീട്ടിൽ നിന്ന് കണ്ടെടുത്ത 21 ശവശരീരങ്ങൾ താൻ കൊന്നതല്ല, പകരം റെസിസ്റ്റൻസിലെ ആളുകൾ ചെയ്തതാണെന്ന് പെറ്റിയോട്ട് വരുത്തി തീർക്കാൻ ശ്രമിച്ചു. തുടർന്നുണ്ടായ അന്വേഷണത്തിൽ പെറ്റിയോട്ടിന് വലിയ റെസിസ്റ്റൻസ് ഗ്രൂപ്പുമായി ബന്ധങ്ങളൊന്നുമില്ല എന്നും താൻ സംസാരിച്ച ചെറുകിട റെസിസ്റ്റൻസ് ഗ്രൂപ്പിനൊന്നും ഇത് ചെയ്യാൻ സാധിക്കില്ല എന്നും ഗവൺമെൻറ്റിന് മനസ്സിലായി. പോലീസിൻ്റെ തുടർന്നുണ്ടായ അന്വേഷണത്തിൽ 200 മില്യൺ ഫ്രാങ്ക്സ്, അതായിരുന്നു പെറ്റിയോട്ടിൻ്റെ ആസ്തി. ഈ കൊലകൾ എല്ലാം താൻ ചെയ്തതിന് പിന്നിൽ കാശായിരുന്നു എന്ന് പോലീസിന് മനസ്സിലായി. ഇതിനിടയിലും ഫ്രാൻസിൻ്റെ എതിരാളികളെയാണ് താൻ കൊന്നതെന്ന് ഒരു വാദം പെറ്റിയോട്ട് കൊണ്ടുവന്നു. പക്ഷേ അതും ആരും മുഖവിലയ്ക്ക് എടുത്തില്ല. ഇതിനുശേഷം പെറ്റിയോട്ടിന് ട്രയൽസ് ഉണ്ടായി. തൻ്റെ എതിരാളികളുടെ വക്കീലിനെ ഭീഷണിപ്പെടുത്തുകയും പലതരത്തിലുള്ള സമ്മർദ്ദം ചെലുത്തുകയും ചെയ്തു. പക്ഷേ പെറ്റിയോട്ടിൻ്റെ ഒരിടവും വിലപ്പോയില്ല. താൻ കൊന്നവരിൽ 19 പേരെ താൻ കൊന്നതാണെന്ന് പെറ്റിയോട്ട് സമ്മതിച്ചു. ബാക്കിയുള്ളവർ റെസിസ്റ്റൻസിൻ്റെ ഭാഗമായി ഓടിപ്പോവുകയും ജർമ്മൻ കൊളാബറേറ്റേഴ്സായും എന്നെല്ലാം പെറ്റിയോട്ട് പറഞ്ഞു നോക്കി. ബാക്കി എല്ലാവരും പെറ്റിയോട്ടിനെ ഒരു റെസിസ്റ്റൻറ് ഹീറോയായി കണ്ടു. പക്ഷേ ജഡ്ജസിനും ജൂറീസിനും ഇതൊരു ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. 26 കൊലപാതകങ്ങൾ തൻ്റെ തലയിൽ ചുമത്തി നീതിപീഠം പെറ്റിയോട്ടിനെ വധശിക്ഷയ്ക്ക് വിധേയമാക്കി. ഗില്ലറ്റിൻ്റെ തകരാർ മൂലം 4-5 ദിവസങ്ങൾക്ക് ശേഷം മാർസൽ ആൻഡ്രി ഹെൻറി ഫീലിക്സ് പെറ്റിയോട്ടിൻ്റെ തല വിച്ഛേദിക്കപ്പെട്ടു.